ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അല്ല, യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഇങ്ങനെ നിന്നാൽ മതിയോ? വണ്ടി ബ്രേക്ക് എടുക്കണ്ടേ? വണ്ടി ബ്രേക്ക് എടുക്കാനുള്ള ഡേറ്റ് അയക്കുന്നു. അപ്പോൾ ബ്രേക്ക് എടുക്കാൻ പെയിൻ്റ് അടിക്കാൻ തന്നെ ഒരുപാട് പൈസ ആവില്ലേ? ചെറിയ വണ്ടി പെയിൻ്റ് അടിക്കാൻ ഒരു 6-7 രൂപ വരും. ഒരു 8 രൂപ വരെ പ്രതീക്ഷിക്കാം. എൻ്റെ അടുത്താണെങ്കിൽ 5 പൈസ അല്ല. ആ വിഷയമാക്കണ്ട, പെയിൻ്റ് വാങ്ങി തന്നാൽ ഞാൻ പെയിൻ്റ് അടിച്ചുതരാം. ആയിക്കോട്ടെ, പെയിൻറ് ഞാൻ വാങ്ങിത്തരാം, ഞാൻ അടിച്ചുതരുമോ? പെയിൻ്റ് അടിക്കാനുള്ള സാധനങ്ങളെ ലിസ്റ്റ് ഞാൻ എഴുതി തരാം, അത് വാങ്ങിക്കൊണ്ട് വന്നാൽ നമുക്ക് ഉടനെ പെയിൻ്റ് അടി തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം നമ്മുടെ വണ്ടി പെയിൻ്റ് അടിക്കുകയാണ്. അതിനുശേഷം നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, പെയിൻ്റ് അടിക്കാൻ ലിസ്റ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം. പ്രൈമർ 500. പെയിൻ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആദ്യം പ്രൈമർ അടിക്കണം, അതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കുക. കറുപ്പ് പെയിൻറ്റ് 1 ലിറ്റർ. ബോഡി ഫില്ലർ 500. ചെറിയ ചെറിയ ഹോൾസുകളൊക്കെ ഈ ബോഡി ഫില്ലർ ഉപയോഗിച്ചാണ് അടക്കുന്നത്. ഈ ബോഡി ഫില്ലറിനോട് കൂടെ നമുക്ക് ചെറിയൊരു ഹാർഡ്നറും ലഭിക്കും. ഈ ഹാർഡ്നർ ഈ ബോഡി ഫില്ലറിലേക്ക് മിക്സ് ചെയ്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഒരിക്കലും തന്നെ ഒന്നിച്ച് മിക്സ് ചെയ്യരുത്. ഇത് ഒന്നിച്ച് മിക്സ് ചെയ്താൽ പിന്നെ പെട്ടെന്ന് ഉറച്ചു പോകും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും കുറച്ച് മാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഹാർഡ്നർ ഒഴിച്ച് അത് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ബോഡിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും എത്രയാണോ ആവശ്യമുള്ളത് അത്രയും കുറച്ച് മാത്രം എടുത്ത് മിക്സ് ചെയ്യുക. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്തുകൊണ്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇത് ഒന്നിച്ച് മിക്സ് ചെയ്താൽ പിന്നെ ഈ ടിന്നിലുള്ള ബോഡി ഫില്ലർ മൊത്തം ഉറച്ചു പോകും. ഈ 500 ബോഡി ഫില്ലറിലേക്ക് ഈ കാണുന്ന ഹാർഡ്നർ മതിയാകും. ഇത് എക്സ്ട്രാ നമുക്ക് ലഭിക്കുകയില്ല. പിന്നെ 500 പൊട്ടി വാങ്ങിക്കോളി. നമ്മൾ ബോഡി ഫില്ലർ ഇട്ടതിൻ്റെ മുകളിൽ പൊട്ടിയിട്ട് മിനുക്കിയാൽ നല്ല മിനുക്കം കിട്ടും. അതുപോലെ ചെറിയ ചതവുകളുള്ള സ്ഥലത്തും നമുക്ക് പൊട്ടിയിട്ട് നല്ലവണ്ണം മിനുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 500 പൊട്ടി വാങ്ങാം. സിഗ്നൽ റെഡ് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. മഞ്ഞ പെയിൻറ്റിലേക്ക് 2-3 തുള്ളി സിഗ്നൽ റെഡ് ഉറ്റിക്കുക. എന്നാൽ മാത്രമേ വണ്ടിയുടെ മുകളിൽ അടിക്കുന്ന കറക്റ്റ് മഞ്ഞ നമുക്ക് ലഭിക്കുകയുള്ളൂ. NC തിന്നർ 1 ലിറ്റർ വാങ്ങിയിട്ടുണ്ട്. ഇത് പെയിൻറ്റിലും പ്രൈമറിലുമൊക്കെ നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. NC തിന്നർ ഉപയോഗിച്ചാൽ പെയിൻറ് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. തർപ്പൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പെയിൻറ് ഉണങ്ങാൻ കുറച്ച് സമയം പിടിക്കും. പിന്നെ 500 തർപ്പൻ്റ് വാങ്ങിക്കോളി. ഈ തർപ്പൻ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൈമലൊക്കെ പെയിൻ്റ് ആകുമ്പോൾ തർപ്പൻ്റ് ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് ഈ പെയിൻറ്റൊക്കെ പോക്കാം. അതുപോലെ തന്നെ ബ്രഷിൻ്റെ മുകളിലുള്ള പെയിൻറ്റൊക്കെ പോക്കാൻ ഈ തർപ്പൻ്റ് നല്ലതാണ്. മണ്ണെണ്ണനേക്കാൾ നല്ലത് തർപ്പൻ്റാണ്. പോരാത്ത തിന്നർ തീർന്നു പോയാൽ നമുക്ക് തർപ്പൻ്റ് പെയിൻറിൽ ഒഴിക്കുകയും ചെയ്യാം. 200 മഞ്ഞ പെയിൻറ്റ്, 2 ഇഞ്ചിൻ്റെ 2 ബ്രഷ്. ബ്രഷ് വാങ്ങുമ്പോൾ ഇതുപോലത്തെ നൂൽ ടൈപ്പിലുള്ള ബ്രഷ് വാങ്ങണം. ഇതുപോലത്തെ ബ്രഷുകൾ വാങ്ങിയാൽ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ധാരാളം വരകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാസ്കിംഗ് ടേപ്പ് 2 എണ്ണം, പുട്ടി ബ്ലേഡ് 1, 100x2 മീറ്റർ റോൾ സാൻഡ് പേപ്പർ. ഇത് നല്ല തുരുമ്പുള്ള സ്ഥലത്തൊക്കെ ഒരുതാൻ വേണ്ടിയാണ്. പിന്നെ 150x5 സാൻഡ് പേപ്പർ. പൊട്ടിയിട്ടതിന് ശേഷവും അതുപോലെ ബോഡി ഫില്ലർ ഉപയോഗിച്ചതിന് ശേഷവും അതിൻ്റെ മുകളിൽ മിനുസപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. വണ്ടി വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെയിൻറ്റുകൾ ചില സ്ഥലങ്ങളിലൊക്കെ പൊങ്ങി നിൽക്കും. ഈ പൊങ്ങി നിൽക്കുന്ന പെയിൻറ്റുകളൊക്കെ അവിടെ നിന്നും പറിച്ച് കളയുക. അത് പറിച്ച് കളയാതെ പെയിൻ്റ് അടിച്ചാൽ പെയിൻറ്റ് വണ്ടിയുടെ മുകളിൽ നല്ലവണ്ണം പിടിക്കുകയില്ല. അങ്ങനെ പറിച്ച് കളഞ്ഞതിന് ശേഷം 150 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം ഒരുതുക. നല്ലവണ്ണം ഒരുതി മിനുസപ്പെടുത്തണം. കഴിഞ്ഞ പെയിൻറ്റിങ്ങിൽ ഒലിച്ചിട്ടുള്ള പെയിൻറ്റിൻ്റെ അടയാളങ്ങളൊക്കെ ബോഡിയിലുണ്ടെങ്കിൽ അതൊക്കെ ഒരുതി മിനുസപ്പെടുത്തണം. ആ അടയാളങ്ങളൊന്നും പിന്നെ ബോഡിയിൽ കാണാൻ പാടില്ല. ഈ ഒലിച്ചിറങ്ങിയ അടയാളങ്ങളൊന്നും ഒരുതി പോകാതെ നാം വീണ്ടും പെയിൻ്റ് അടിച്ചാൽ ആ ഒലിച്ചിറങ്ങിയ അടയാളങ്ങളൊക്കെ ബോഡിയിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച് എവിടെയാണോ ഉള്ളത് അതൊക്കെ നല്ലവണ്ണം ഒരുതി പോകണം. ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം ഒരുതി മിനുസപ്പെടുത്തി ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ മുകളിലുള്ള ഇതുപോലെയുള്ള സ്റ്റിക്കറുകളെല്ലാം നീക്കം ചെയ്യണം. പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് പുതിയത് ഒട്ടിക്കാവുന്നതാണ്. ഈ സ്റ്റിക്കറുകൾ ഇവിടെ വെച്ച് പെയിൻ്റ് അടിച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊന്നും പെയിൻ്റ് എത്തുകയില്ല. ബോഡിക്ക് തുരുമ്പ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും സ്റ്റിക്കറുകളുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യണം.
അതിന് പുറമെ നമ്മുടെ നമ്പർ സ്റ്റിക്കർ ഉപയോഗിച്ചാണ് ഒട്ടിച്ചതെങ്കിൽ ആ സ്റ്റിക്കറുകളും പറച്ചു കളയണം. അതിനുശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അവിടെയുള്ള പശകളെല്ലാം നീക്കം ചെയ്യുക. ഇപ്പോൾ ബോഡിയിലെ പെയിൻറ്റിൻ്റെ എല്ലാ കലകളും അതുപോലെ പെയിൻറ്റിൻ്റെ മുകളിലുള്ള ചെറിയ ചെറിയ കറകളും ചളികളുമെല്ലാം ഒരുതി കളഞ്ഞിട്ടുണ്ട്. ഈ പെയിൻറ്റിൻ്റെ മുകളിൽ ഒരുത്തുന്ന സമയത്ത് അവിടെയുള്ള പെയിൻറ് പോകരുത്. ആ പെയിൻറ് പോയാൽ പിന്നെ നമുക്ക് പ്രൈമർ അടിക്കേണ്ടി വരും. അപ്പോൾ കലകൾ പോകാനും അതുപോലെ അതിൻ്റെ മുകളിലുള്ള കറകളൊക്കെ പോകുന്ന തരത്തിൽ ചെറിയ രീതിയിലൊന്ന് ഒരുതി കൊടുത്താൽ മതി. ഇപ്പോൾ പുറം ഭാഗം നമ്മൾ നല്ലവണ്ണം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ ഉൾഭാഗം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വണ്ടിയുടെ ഉൾഭാഗത്ത് നല്ലവണ്ണം തുരുമ്പുണ്ട്. ഈ തുരുമ്പ് സാൻഡ് പേപ്പർ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഇവിടെ നിന്നും പോവുകയില്ല. അതുകൊണ്ട് ഞാനിവിടെ സാൻഡ് പേപ്പറിന് പകരം ഗ്രൈൻഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തുരുമ്പുകളെല്ലാം പോക്കുന്നത്. ഗ്രൈൻഡർ ഉപയോഗിച്ചാൽ മാത്രമേ ഇവിടെയുള്ള ഈ തുരുമ്പുകളൊക്കെ പോയി കിട്ടുകയുള്ളൂ. ഇനി ചെറിയ തുരുമ്പാണെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് കൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാനിവിടെ ഗ്രൈൻഡർ ഉപയോഗിക്കുകയാണ്. പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ മുകളിലുള്ള എല്ലാ ലൈറ്റുകളും അഴിച്ച് വെക്കണം. അതുപോലെ നമ്പർ ബോർഡ്, അതുപോലെ നമ്മുടെ വണ്ടിൻ്റെ മുകളിൽ എന്തെങ്കിലും കമ്പികളോ പട്ടകളോ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അഴിച്ച് വെക്കണം. മടി വിചാരിച്ചു കൊണ്ട് പെയിൻറ്റിങ് പെട്ടെന്ന് കഴിയാൻ വേണ്ടി അതൊന്നും അവിടെ തന്നെ വെക്കരുത്. അതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം തുരുമ്പ് കയറി ബോഡി തുരുമ്പ് പിടിച്ച് നാശമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കുകയാണെങ്കിലും അതെല്ലാം അഴിച്ച് വെക്കുക. വണ്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ സീറ്റുകളെല്ലാം അഴിച്ചെടുക്കുക. നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ടുള്ള ബാറ്ററി പെട്ടി പോലത്തെ എല്ലാം അഴിച്ചെടുക്കണം. ഇനി നമ്മുടെ അടുത്ത പരിപാടി ബോഡി ഫില്ലർ മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ബോഡി ഫില്ലറിൻ്റെ അടപ്പ് തട്ടിയെടുക്കുക. ബോഡി ഫില്ലർ മിക്സ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ടൈൽസോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ എടുക്കുക. ഇപ്പോൾ ബോഡി ഫില്ലറും ഹാർഡനറും കുറച്ചെടുത്ത് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ബോഡിയിലെ ചതവും പൊട്ടുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നല്ലവണ്ണം തേച്ച് മിനുസപ്പെടുത്തിയെടുക്കണം. ബോഡി ഫില്ലർ തേച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം അത് നല്ലവണ്ണം വാഷ് ചെയ്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് മിനുക്കിയെടുക്കുക. ഇപ്പോൾ ചതവുകളും ഹോൾസുകളും ഉള്ള ഭാഗത്തൊക്കെ ബോഡി ഫില്ലർ ഉപയോഗിച്ച് നല്ലവണ്ണം മിനുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പ്രൈമർ അടിക്കണം. പ്രൈമറിലേക്ക് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള തിന്നർ മിക്സ് ചെയ്തുകൊണ്ട് പെയിൻ്റ് ഇല്ലാത്ത ഭാഗത്തൊക്കെ നല്ലവണ്ണം അടിക്കുക. പെയിൻറ്റില്ലാത്ത ഭാഗത്തൊക്കെ പ്രൈമർ അടിച്ചു കഴിഞ്ഞു. വണ്ടിയുടെ അടിഭാഗത്തും ഒരുപാട് പെയിൻറ്റില്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ വണ്ടി ഒരു കല്ലിൻ്റെ മുകളിൽ കയറ്റി വെച്ച് പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യം മുകളിൽ ഏത് പെയിൻ്റാണ് ഉള്ളത് ആ പെയിൻ്റാണ് അടിക്കേണ്ടത്. നമ്മുടെ വണ്ടിൻ്റെ മുകൾ ഭാഗത്ത് മഞ്ഞ പെയിൻ്റ് ആയതുകൊണ്ട് ആദ്യം മഞ്ഞ പെയിൻ്റ് എടുത്ത് അതിലേക്ക് തിന്നർ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് അടിച്ചെടുക്കുക. ഈ മഞ്ഞ പെയിൻറ്റിലേക്ക് നമ്മൾ 3 തുള്ളി സിഗ്നൽ റെഡ് ഒഴിച്ചിരിക്കണം കേട്ടോ. ഈ പെയിൻറ്റിന് എത്ര ലൂസ് വേണമെന്ന് പലർക്കും അറിയില്ല. നമ്മൾ ആദ്യം ഏകദേശം തിന്നർ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പെയിൻറ്റിലേക്ക് എന്തെങ്കിലും കോലോ മറ്റോ കുത്തി പൊക്കി നോക്കിയാൽ
ആ പെയിൻറ്റ് കോലിൻ്റെ മുകളിൽ നിന്നും വലിഞ്ഞിറങ്ങുന്നത് കാണാം. ഇങ്ങനെ വലിഞ്ഞിറങ്ങുന്ന അവസ്ഥയാണെങ്കിൽ വീണ്ടും ലൂസാക്കുക. അങ്ങനെ വീണ്ടും ലൂസാക്കുമ്പോൾ നമ്മുടെ വടി ഇതിലേക്ക് കുത്തിയെടുക്കുമ്പോൾ പെയിൻറ്റ് തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ഒറ്റി ഒറ്റി വീഴുന്നത് കാണാം. അതുവരെ ഏകദേശം ലൂസാക്കിയെടുക്കണം. പറ്റ ലൂസായി പോകരുത്. അങ്ങനെ പറ്റ ലൂസായി പോയാൽ പിന്നെ പെയിൻറ്റിൻ്റെ കളർ ലഭിക്കുകയില്ല. കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് ലൂസാക്കി കളയരുത്. പിന്നെ നാം പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്കും ഒരു മൂവിങ് ലഭിക്കും. അങ്ങനെ മൂവിങ് ലഭിക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടി തിന്നർ അതിലേക്ക് മിക്സ് ചെയ്ത് വീണ്ടും ലൂസാക്കിയെടുക്കുക. ഒരിക്കലും തന്നെ ബോഡിയിൽ അമർത്തി പിടിച്ച് ബ്രഷ് ചെയ്യരുത്. നമ്മുടെ ബ്രഷ് ബോഡിയിൽ ഒന്ന് ടച്ച് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അമർത്തി പിടിക്കുന്ന സമയത്ത് വര വീഴാൻ സാധ്യതയുണ്ട്. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം മുകളിലത്തെ പെയിൻറ്റ് തന്നെ അടിക്കണം. മുകളിലത്തെ പെയിൻറ്റ് എത്ര പ്രാവശ്യമാണോ അടിക്കുന്നത് അത്രയും പ്രാവശ്യം അടിച്ചതിന് ശേഷം മാത്രമേ താഴത്തെ പെയിൻറ്റ് അടിക്കാവൂ. അല്ലാതെ താഴെയുള്ള പെയിൻറ്റ് അടിച്ചതിന് ശേഷം മുകളിലത്തെ പെയിൻറ്റ് അടിച്ചാൽ മുകളിൽ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ താഴെ അടിച്ചിട്ടുള്ള പെയിൻറ്റിലേക്ക് മുകളിലത്തെ പെയിൻറ്റ് ഒലിച്ചിറങ്ങും. അങ്ങനെ താഴെയുള്ള പെയിൻറ്റ് വൃത്തികേടാവുകയും ചെയ്യും. അതുകൊണ്ട് മുകളിലത്തെ പെയിൻറ്റ് രണ്ട് പ്രാവശ്യം അടിച്ചതിന് ശേഷം മാത്രമേ താഴെയുള്ള പെയിൻറ്റ് അടിക്കാൻ പറ്റൂ. പെയിൻ്റ് അടിക്കേണ്ട ഭാഗം നമ്മൾ മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. ഇവിടെ മാസ്കിൻ ടേപ്പ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ മഞ്ഞ പെയിൻ്റ് അടിക്കാൻ പറ്റും. അതായത് ഈ മഞ്ഞ പെയിൻറ്റിൻ്റെ സ്പേസ് ആദ്യം തന്നെ നോക്കി വെക്കുക. അതിനുശേഷം മഞ്ഞ പെയിൻറ്റ് മാസ്കിൻ ടേപ്പ് ഇല്ലാതെ അല്പം താഴോട്ട് നീട്ടി പെയിൻ്റ് അടിക്കുക. എന്നിട്ട് കറുപ്പ് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഈ മഞ്ഞ പെയിൻറ്റ് എത്രയാണോ വേണ്ടത് അത്രയും ഭാഗത്ത് മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് താഴോട്ട് കറുപ്പ് പെയിൻ്റ് അടിച്ചാൽ മതി. ഈ മഞ്ഞ പെയിൻറ്റ് എത്രയാണ് അടിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ആദ്യം ഇങ്ങനെ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് അടിക്കുക. ശേഷം കറുപ്പ് പെയിൻറ്റും ഇങ്ങനെ തന്നെ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് അടിക്കുക. നമ്മളിപ്പോൾ മാസ്കിൻ ടേപ്പ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി മഞ്ഞ പെയിൻറ്റ് അടിക്കാൻ പോവുകയാണ്. അടി തുടങ്ങിയാൽ പിന്നെ അടിയോടടിയാണ്. ഈ മഞ്ഞ പെയിൻറ്റിൻ്റെ അടി തീർന്നു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നമ്മുടെ അടി നിർത്തുകയുള്ളൂ. അതുവരെ അടിയായിരിക്കും. ഇപ്പോൾ നമ്മൾ മഞ്ഞ പെയിൻറ്റ് സൂപ്പറായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യവും കൂടി ഈ മഞ്ഞ പെയിൻറ്റ് ഇത് ഉണങ്ങിയതിന് ശേഷം അടിക്കണം. നമ്മുടെ മഞ്ഞ പെയിൻറ്റ് ഉണങ്ങി. അതിൻ്റെ മേലെ രണ്ടാമത് നമ്മൾ പെയിൻ്റ് അടിച്ചു. അതും നല്ലവണ്ണം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കറുപ്പ് പെയിൻ്റ് അടിക്കണം. അതിന് മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുക. ഈ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മഞ്ഞ പെയിൻറ്റ് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷമേ ആ മഞ്ഞ കളറിൻ്റെ മുകളിൽ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കാവൂ. കഴിവതും മഞ്ഞ പെയിൻറ്റ് അടിച്ച ദിവസം ഒട്ടിക്കാതിരിക്കുക. പിറ്റേ ദിവസം ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ മഞ്ഞ പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് അത് പറിച്ചെടുക്കുന്ന സമയത്ത് അവിടെ നിന്നും പെയിൻറ്റ് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വണ്ടിൻ്റെ ചുറ്റും മഞ്ഞ പെയിൻറ്റ് അടിപൊളിയായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി അതിൻ്റെ ചുവട്ടിലുള്ള കറുപ്പ് പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ്. അതിന് കറുപ്പ് പെയിൻ്റ് എടുക്കുക. അതിലേക്ക് തിന്നറൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടി തുടങ്ങാം. അടി തുടങ്ങുന്നതിന് മുമ്പ് നാം നേരത്തെ ഒട്ടിച്ച മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുക. അതിന് ശേഷം അടിയോടടിയായിരിക്കണം. പെയിൻറ്റിങ് തീർന്നാൽ മാത്രമേ നമ്മുടെ അടി നിർത്താവൂ. അതുവരെ അടിച്ച് പൊളിച്ച് മാറണം. ഒരു രക്ഷയുമില്ലാത്ത അടി. അങ്ങനെ കറുപ്പ് പെയിൻറ്റും അടിപൊളിയായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യവും കൂടി ഈ കറുപ്പ് പെയിൻറ്റ് അടിക്കണം. അതിന് ഈ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ അടിക്കുക. അങ്ങനെ കറുപ്പ് പെയിൻറ്റും രണ്ട് കൂട്ടടിച്ചു. ഇനി നമുക്ക് നമ്മുടെ മാസ്കിൻ ടേപ്പ് ഒന്ന് ഇവിടെ നിന്നും പറിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ പെയിൻറ്റിൻ്റെ അവസ്ഥ എന്ന്. അങ്ങനെ നമ്മുടെ മാസ്കിൻ ടേപ്പ് പറിച്ചു കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ പെയിൻറ്റിൻ്റെയും കറുപ്പ് പെയിൻറ്റിൻ്റെയും ലൈന് നമുക്ക് അടിപൊളിയായി അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്പർ എഴുതാനുള്ള പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ്. അതിന് നാം ആദ്യം അതിൻ്റെ അളവുകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ആദ്യം മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് മഞ്ഞ പെയിൻറ്റ് അടിക്കുക. പെയിൻറ്റ് കൊണ്ട് നമ്പർ എഴുതുക. പെയിൻറ്റ് കൊണ്ട് എഴുതുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ചില ചെക്കിങ്ങിലൊക്കെ സ്റ്റിക്കർ പാടില്ലാത്തതുണ്ടായിരിക്കും. അതുകൊണ്ട് കഴിവതും പെയിൻറ്റ് കൊണ്ട് എഴുതിക്കുന്നതായിരിക്കും നല്ലത്.
ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തിയായി. അപ്പോൾ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ പെയിൻ്റ് എടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.